ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ബിരിയാണി മസാല വീട്ടിൽ തന്നെ എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കുക ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ഇതൊക്കെ ചിക്കൻ്റെ അളവിനനുസരിച്ച് എടുക്കണം ഉള്ളിയൊക്കെ അധികം ആയിക്കഴിഞ്ഞാൽ ചിക്കൻ്റെ മസാല ഒരു മധുരം വരും ഒരു രണ്ട് വലിയ ഉള്ളിയൊക്കെ മതിയാവും ഒരു ഒന്നര കിലോ ചിക്കനൊക്കെ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചോപ്പ് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഒന്ന് മിക്സറിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇത് സെപ്പറേറ്റ് ആയിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നതായിരിക്കും ബെറ്റർ അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ഒരു എട്ടോ ഏഴോ പച്ചമുളക് കൂടെ നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾ ബിരിയാണി മസാല ഇടുന്നതിന് മുമ്പായിട്ട് ചിക്കൻ കഴുകി വെച്ച ചിക്കൻ നന്നായിട്ട് മസാല വരക്കി വെക്കണം അതിനായിട്ട് ആവശ്യമുള്ള മഞ്ഞൾ പൊടിയോ ഒരു ടീസ്പൂണോ അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും ഒറിജിനൽ നമ്മൾ എരിവുള്ള മുളകും കല്ലുപ്പും കൂടി മിക്സ് ചെയ്ത് കുറച്ച് തൈര് ഒഴിച്ചിട്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ അര അരമണിക്കൂറോളം ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മൾ ചപ്പ് ചെയ്ത് വെച്ചാൽ ഉള്ളി പാനിലിട്ടിട്ട് നന്നായിട്ട് എടുക്കണം ഞാൻ ഞാനിപ്പോൾ ഇവിടെ സമയക്കുറവ് കൊണ്ട് ഇട്ടിട്ട് ഒരു വിസിലെടുക്കുക ചെയ്യുന്നത് അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ടേസ്റ്റിൽ വലിയ വ്യത്യാസം ഒന്നും വരില്ല അതിന് വഴറ്റിയ ഉള്ളി എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ബിരിയാണിയുടെ മേലെ ഇടാനും ചിക്കനിൽ വേണമെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്ത രീതിയിൽ തന്നെ ഉള്ളി ഇടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വഴറ്റിയതിന് ശേഷം ലാസ്റ്റ് ചേർത്താലും മതി നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ട് മസാല ഇടുന്ന സമയത്ത് മസാലപ്പൊടി നമ്മൾ അപ്പം തന്നെ തയ്യാറാക്കിയ മസാലപ്പൊടി ചേർക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗരം മസാല ബിരിയാണി മസാല ആക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് മുളക് രണ്ടെണ്ണം വേണം അതുപോലെ തന്നെ പെരിഞ്ചീരകം പട്ട ക്രാമ്പു കുരുമുളക് ജാതിപത്രി ഏലക്ക അതുപോലെ തന്നെ നല്ല ജീരകം അഥവാ നല്ല ജീരകം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീരകം കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്യുക അതിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊരു പാനിലിട്ടിട്ട് എണ്ണ ഒഴിക്കാണ്ട് മസാല അതായത് ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായി പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ ഒന്ന് ചൂട് വലിയ തീയിൽ വെക്കാൻ പാടില്ല ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഒരു നല്ല മണം വരുന്ന സമയത്ത് ഓഫാക്കിയിട്ട് ഒന്ന് തണിയതിന് ശേഷം ചെറിയ ചൂടോട് ഓടിയിട്ട് മിക്സിൻ്റെ ചാറിലിട്ടിട്ട് നല്ല തരികളായിട്ട് പൊടിച്ചെടുക്കണം അതാണ് നമുക്ക് ഈ ബിരിയാണീൻ്റെ മെയിൻ മസാല എന്ന് പറഞ്ഞാൽ വേറെ വലിയ ബിരിയാണി മസാല പാക്കറ്റ് മസാലകളൊന്നും ചേർക്കാണ്ടിരിക്കുമ്പോൾ അപ്പം തന്നെ തയ്യാറാക്കിയ മസാല ചേർക്കുന്ന സമയത്ത് ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നല്ലൊരു മണവും ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ പാനിലിട്ടിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം ളളൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടല്ല ഫൈനായിട്ട് തന്നെ പൊടിക്കുന്നതാണ് നല്ലത് പിന്നെ അതിന് ശേഷം എന്തായാലും മുളകിൻ്റെ ആ ഒരു ഫ്ലേക്സ് എന്തായാലും അതിലുണ്ടാവും പിന്നെ അതിന് ശേഷം നമ്മളൊരു അടികട്ടിയുള്ള ഉരുളി പോലത്തെ പാത്രം എടുത്തിട്ട് ചിക്കൻ ഇട്ടിട്ട് നമുക്ക് അത്യാവശ്യം ഇളക്കാൻ പറ്റുന്ന രീതിയിലുള്ള മണ്ണുള്ള ഒരു പാത്രം എടുക്കുക അതിൽ നെയ്യൊഴിക്കുക നെയ്യ് അതിൽ അതല്ലെങ്കിൽ ഓയിൽ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇട്ട ബിരിയാണീൻ്റെ ഒരു ടേസ്റ്റിൽ മാറ്റം വരും അപ്പോൾ ഓയിലാണ് നല്ലത് ടുത്ത അതിലേക്ക് ജിഞ്ചർ ചാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക അതിന് നന്നായിട്ട് മൂട്ട് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്ക് വെച്ച് ഇഞ്ചിൻ വെച്ചാലും കൂടിയിട്ട് നല്ലത് ഒരു മണം വരും ഒരു കുറച്ച് ഗോൾഡൻ കളറാകുന്ന ആകുന്ന സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളക് നമ്മൾ ഇവിടെ മിക്സ് ചെയ്ത് ഓൾറെഡി ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ആഡ് ചെയ്യാം പച്ചമുളക് ആഡ് ചെയ്ത് കഴിഞ്ഞ് പച്ചമുളക് ഒന്ന് എണ്ണയിൽ നന്നായിട്ടൊന്ന് വാടിയതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം ചെറുതായിട്ട് തക്കാളി മുറിക്കുമ്പോഴെപ്പോഴും ചെറുതായിട്ട് നമ്മൾ ഒഴുക്കണം അല്ലെങ്കിൽ ചെറുതായിട്ട് മുറിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തക്കാളി ജ്യൂസ് അടിച്ചിട്ട് നമുക്ക് ഒഴിക്കാം പക്ഷേ അതിലും പെട്ടെന്ന് ചെറുതായിട്ട് തക്കാളി മുറിച്ചിട്ടിടുന്നതാണ് അതുമാത്രമല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഓയിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അടിയിൽ പിടിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കണം പിന്നെ തക്കാളി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് അടച്ച് നോക്കാം തക്കാളി ഒന്ന് എണ്ണയിൽ വാടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം അതാകുമ്പോൾ നമുക്ക് ആ തക്കാളിന്നുള്ള ജൂ വെള്ളം വന്നിട്ട് അതിൻ്റെ അടുത്ത് വേണം ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് തക്കാളി ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ തന്നെ നമുക്ക് തക്കാളിന്ന് ആ ഒരു തക്കാളി വെത്തിട്ട് തക്കാളിൻ്റെ വെള്ളം പുറത്ത് വരും അപ്പം നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ ഈ തക്കാളിയിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ ചിക്കൻ ഈ തക്കാളിന്ന് വന്നിട്ട് ആ തക്കാളീൻ്റെ ആ ഒരു ടേസ്റ്റ് വെള്ളം എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യാൻ പാടില്ല ചിക്കനിന്നും വെള്ളം വരും എന്തായാലും അടച്ചു വെച്ച് കുക്ക് ചെയ്യണം എന്തായാലും ചിക്കനും വെള്ളം വരും അപ്പം ബിരിയാണിക്ക് ആവശ്യം മസാലക്കാവശ്യമായിട്ടുള്ള ഗ്രേവി ഇതിൽ നിന്ന് തന്നെ ഉണ്ടാകും എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ അതുമാത്രമല്ല ഞാൻ ഇതിൻ്റെ ഇടയിൽ റൈസ് കൂടെ ആക്കുന്നുണ്ട് റൈസ് ആക്കുമ്പം എനിക്ക് കുറച്ച് ക്ലിപ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി റൈസ് ഇളക്കിക്കൊണ്ടിരുന്നിട്ടില്ലെങ്കിൽ അടുക്കി പിടിച്ചു ചിക്കൻ്റെ മസാല ഏകദേശമായി അതായത് നമ്മൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ വേകാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു അരമണിക്കൂർ സമയത്തോളം എടുക്കും ആ തക്കാളിയിൽ കിടുന്ന ആ വെള്ളമൊക്കെ വന്ന് ബിരിയാണീൻ്റെ പാകത്തിന് വെന്ത് കിട്ടുമ്പോഴേക്കും നമുക്കതിന് വേണ്ട മല്ലിച്ചപ്പും പുതിനച്ചപ്പും ചപ്പും വേണ്ടി മുറിച്ചു വെക്കണം പിന്നെ ഇവിടെ ആയിരിക്കും പുതിയ ബിരിയാണിയിൽ ഇടുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ സ്കിപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് പുതിന ഇട്ട ബിരിയാണീൻ്റെ ഫ്ലേവർ നോർമലി ഇഷ്ടമാണ് അപ്പം ആവശ്യമുള്ള മല്ലിച്ചപ്പ് ഡെക്കറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചിക്കൻ്റെ മസാലയ്ക്ക് വേണ്ട മല്ലിച്ചപ്പ് ചെറുതായിട്ട് നുറുക്കിയെടുക്കുക അവിടെ കുറച്ച് വീഡിയോ സ്കിപ്പായിപ്പോയി പെട്ടെന്ന് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ റൈസ് പെട്ടെന്ന് അടിയിൽ പിടിക്കും അപ്പം ചിക്കൻ നന്നായിട്ട് തക്കാളി കിടന്ന് വെന്ത് കഴിഞ്ഞാൽ ആ സമയത്താണ് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച ഉള്ളി ഇടേണ്ടത് അതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച എല്ലാ മസാലയും ഇട്ട് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്ത് ആ മസാലയൊന്ന് ചിക്കനിൽ പിടിക്കുന്നവരെ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാൽ കുക്ക് ചെയ്യുക അവസാനം ലാസ്റ്റ് കുരുമുളക് വേണമെങ്കിൽ ഇടാം അതർവൈസ് കുറച്ച് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്യാം അപ്പോൾ അത്രയേ ഉള്ളൂ പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിക്കനിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി മസാല റെഡിയായി ആയി അപ്പം നമ്മൾ പൊടികളിടുന്ന ചിക്കനിലേക്ക് ഇടുന്ന സമയത്ത് നമ്മൾ മിക്സിയിൽ പൊടിച്ച് വെച്ച പൊടി ഒരു നുള്ളു പൊടി മാറ്റി വെക്കുക അതായത് ലാസ്റ്റ് ദം ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് റൈസിൻ്റെ മേലെ ഒരു നുള്ളൊന്ന് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു മണം മണമുണ്ടാവും അതുപോലെ തന്നെ ആ ആ ഒരു ഫ്ലേവർ കിട്ടും ചോറാക്കുന്ന സമയത്ത് നമ്മൾ ആ വെള്ളത്തിൽ ഗ്രാമവും ബട്ടൊക്കെ ഇട്ടാലും ഇങ്ങനെ ഇട്ട ഒരു പ്രത്യേക മണം മണമുണ്ടാവും ഇത്രയേ ഉള്ളൂ ഇപ്പം എല്ലാവരും ഈ ഒരു വീഡിയോ ഈ ഒരു ബിരിയാണീൻ്റെ ടിപ്സ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക